നമസ്കാരം. അൽമാസ് ക്ലിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടേരി ഫോറസ്റ്റിനകത്താണ്. മുണ്ടേരി ഫോറസ്റ്റിനകത്തുള്ള കൂടെയുള്ള ഒരു ട്രക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു അഡ്വഞ്ചർ ട്രക്കിംഗ് ആണ്. വണ്ടികൾ വാഹനങ്ങളിൽ പോകില്ല ഇതിൽ. അപ്പോൾ നമ്മളൊരു ട്രക്കിംഗ് നടത്തുകയാണ് കാടിനുള്ളിലേക്ക്. കാടിനകത്തേക്കുള്ള ഒരു യാത്രയിലാണ്. ഇതാണ് കാടിനകത്തേക്കുള്ള എൻട്രൻസ്. പൊതുജനങ്ങൾക്ക് ഇതുവരെയാണ് പെർമിഷൻ ഉള്ളത്. ഇവിടെ നിന്ന് അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുത്തിരിക്കണം. റിസ്ക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ആന ഇറങ്ങുന്ന ഏരിയ അല്ല, ആന ഇറങ്ങി തന്നെ ചെയ്യും. ആന ഉണ്ടോ അല്ല പയ്യലുണ്ടെന്ന് പറഞ്ഞു. ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവർ പറഞ്ഞു കയ്യിൽ ആന ഉണ്ട്. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. നോക്കാം. നമ്മള് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റിന്റെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അനുവാദം കൂടാതെ കാടിനകത്തേക്ക് പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. പിന്നൊന്ന് പറയാനുള്ളത്, ഇത് മാവോയിസ്റ്റ് ഭീഷണിയുള്ളൊരു ഏരിയ കൂടെ ആയതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അത് ശ്രദ്ധിക്കണം. ഇതിലെ ഏകദേശം 4 മണിക്കൂർ വേണം നമുക്ക് പന്തല്ലൂരെത്താൻ വേണ്ടിയിട്ട്. 4 മണിക്കൂർ നടക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം നടന്ന് തീരുമെന്ന് അറിയില്ല. എന്തായാലും പകുതി ദൂരമെങ്കിലും കേരള തമിഴ്നാട് അതിർത്തി വരെയെങ്കിലും ഇന്ന് പോയിട്ട് വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും പോയി നോക്കാം. ഇവിടെയൊക്കെ അപ്പം കുറച്ച് മുമ്പ് വേണം തോന്നുന്നു. ആനൊക്കെ നിറങ്ങിയ അടയാളം കാണുന്നുണ്ട്. ആന വന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കണ്ട. മരങ്ങളൊക്കെ പെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ശരിക്ക് കാട് നല്ല ഫുൾ തിക്ക് ഫോറസ്റ്റ് ആട്ടോ. നല്ല എന്താ പറയുക, ക്ഷീണിച്ചിട്ടുണ്ട് നടന്ന് കുറച്ചൊക്കെ. ഇപ്പോൾ കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് നല്ല ഇടതൂർന്ന കാടാണ്. ഒരു രക്ഷയില്ല. താഴെക്കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്.
ഇവിടെ ഒരു സ്വകാര്യ തോട്ടം കാണുന്നു, സ്വകാര്യ വ്യക്തിയുടെ തോട്ടമാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നു. ഈ സൈഡിലേക്ക് സർവേ കല്ലുണ്ട്, അവിടെ സർവേ അടയാളം. എന്റെ ഫോറസ്റ്റിന്റെ കല്ലാണ് ഈ കാണുന്നത്. വഴിയാണിത്, ആന വരുന്നൊരു വേറെ വഴി. മറ്റൊരു വഴി ആന വരുന്ന മറ്റൊരു വഴിയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണിത്. ഇന്നത്തേത് ഒരു അഡ്വഞ്ചർ ട്രക്കിംഗ് ആണ്. നല്ല പേടിയുണ്ട് കേട്ടോ, കാരണം മുമ്പ് പോയവർ പറഞ്ഞു ഈ ആന ഉണ്ടെന്നും. മുമ്പ് പോയ ഒരു ടീം പറഞ്ഞു, ഇവിടുത്തെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ശ്രദ്ധിക്കണം ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പേടിയോട് കൂടി തന്നെയാണ് നടക്കുന്നത്. ഈ മരങ്ങളെ സൗണ്ടേ, ഒടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടു, ശ്രദ്ധിച്ചാൽ മതി. ആണോ? ആ എവിടൊക്കെ ആന ഇറങ്ങുന്നതൊക്കെ? ശരിയാ, ഞങ്ങള് ഇപ്പൊ മാഡം ഇപ്പൊ മാഡം പഠിക്കാൻ പോരെ, ഒരു പത്തിന്റെ അടക്കം പഠിക്കാൻ പോരെ. വരണ്ടോ? ആ ഓക്കെ ഓക്കെ. പൊളിച്ചിട്ടോ ഈ ട്രിപ്പ്? പൊളിച്ചി കഴിഞ്ഞ ഉരുൾപൊട്ടലില് ഒലിച്ചു പോയ ഒരു സംഭവമാണ്. ഇതിലൊക്കെ കൂടി ഭീകരമായിട്ട് ഒലിച്ചു പോയിട്ട് വലിയ രീതിയിൽ. ഇത് അടുത്ത ഇതെല്ലാം ഇടിഞ്ഞു പോയ സ്ഥലങ്ങളാണ്, ഇടിഞ്ഞു വലിച്ചു പോയ. ഇത് ആ നിൽക്കുന്ന കല്ലറ ആ ഭാഗത്തേക്ക് ഇതിലെ റോഡായിരുന്നു, അതൊന്നുമില്ല, എല്ലാം ഒലിച്ചു പോയി. നമുക്കേ എന്താ അറിയോ, നമുക്ക് ഒരാളെ നിങ്ങൾ റെഡാക്കി തന്നാൽ മതി. നമുക്ക് എന്ത് വെച്ചാൽ ഒരു ദിവസം കാലത്ത് വന്നാൽ നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാൻ അതിനുള്ള സൗകര്യം ചെയ്തുതരാം. എത്ര സമയം എടുക്കും ടോട്ടല് അപ്പുറം പന്തലൂർ വരെ എത്താൻ? രണ്ടു മണിക്കൂർ. ആ നമ്പർ വാങ്ങിക്കും. രണ്ടു മണിക്കൂർ അല്ലേ. രണ്ടു മണിക്കൂർ ഉണ്ട്. ഇവിടുന്ന് 2 മണിക്കൂർ പന്തലൂർ. ഞങ്ങൾ അവിടെ പോക്ക്. ആ ശരി ആ ശരി. ഇതിലല്ലേ എന്തിനാ പോകും? അവിടുന്ന് വരുമ്പോ അവിടെ 5 രൂപ ഓട്ടാ മതി. ബസ്സിനെ ഇറങ്ങിപ്പോരും.
ബി എസ് എൻ എൽ അല്ലേ റേഞ്ച് ഇല്ലേ, വേറൊന്നും റേഞ്ച് കാണുന്നില്ല. ഉണ്ടോ വടഫോൺ റേഞ്ച് ഉണ്ടോ? ഉണ്ടോ? എനിക്ക് ഇതുവരെ കിട്ടി ഐഡിയ കിട്ടിയില്ല. ഐഡിയ ഇല്ല, വടഫോണും കിട്ടിയില്ല ഇതുവരെ. ആണോ? ടവറൊക്കെ കംപ്ലൈന്റ് ഉണ്ടോ അല്ലെ ഉരുൾപൊട്ടലില്? ടവർ മാറ്റിയിരിക്കണം. ആ ശരി, ആ ശരി, ആ ശരി. ഇപ്പൊ പോവാണെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മുണ്ടേരി കാടിനകത്താണ്. ഇവിടെ ഇവിടുന്ന് ഇപ്പൊ പന്തല്ലൂരിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഏകദേശം സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പം പോകാൻ പറ്റില്ല എന്നാണ് ഇവർ പറയണത്. അപ്പൊ നമുക്ക് ഒരു ദിവസം കാലത്ത് ഇവിടുന്ന് ട്രക്കിംഗ് വഴി നമുക്ക് പോകണം പന്തല്ലൂർ വരെ മുഴുവനായിട്ട്. ഇവിടുന്ന് 2 മണിക്കൂർ നടക്കണം. 2 മണിക്കൂർ നടന്നാൽ മാത്രമേ നമുക്ക് പന്തല്ലൂർ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളെ യാത്ര അവസാനിപ്പിച്ചിട്ട് നമ്മൾ മടങ്ങുകയാണ്. കാരണം വരുന്ന വഴിയിലൊക്കെ ആന ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ആന ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കൂടുതൽ വൈകി കഴിഞ്ഞാൽ പോകുന്ന തിരിച്ചു പോക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, റിസ്ക് ആണ്. അപ്പം കൂടുതൽ സമയം വൈകുന്നതിൻ്റെ മുമ്പായിട്ട് ഇവിടുന്ന് മടങ്ങുക എന്നാണ് ഇപ്പോൾ തീരുമാനം. അപ്പം പന്തല്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഇതേ റൂട്ടിൽ തന്നെ മറ്റൊരു ദിവസം നമ്മൾ വരുന്നതാണ്. ഏതായാലും ഇതുവരെ വന്നതല്ലേ, അപ്പം നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബോർഡർ വരെ എത്താൻ പറ്റും. ഇപ്പം കേരള തമിഴ്നാട് ബോർഡർ ആണ് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും അതുവരെയെങ്കിലും പോയിട്ട് അവിടുന്ന് തിരിച്ച് മടങ്ങുക എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഒന്ന് മുകളിലേക്ക് കൂടെ പോവാണ്. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ കാട്ടിലൂടെ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. തിരിച്ച് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2 മണിക്കൂർ തിരിച്ചും വേണം. ടോട്ടൽ 4 മണിക്കൂർ എടുക്കും സമയം. 4 മണിക്കൂറിൽ കൂടുതൽ വരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള സമയം ടോട്ടൽ കൂട്ടുമ്പോൾ. മറ്റൊരു ഇടിയൽ 400 ഏക്കർ അല്ലേ. മറ്റൊരു ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യമാണ് ഇതാ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ണ്ടോ ആന ഇറങ്ങി വരുന്ന വഴി, ആനത്തെ ഇറങ്ങി ഇങ്ങനെ വന്ന് ദീല വന്ന് നേരെ ക്രോസ് ചെയ്ത് പോകുന്ന വഴിയാണ് സ്ഥിരമായിട്ട് കാണിക്കട്ടോ. വേണ്ടോ ആന പോകുന്ന വഴി എപ്പോഴും കറക്റ്റായിട്ട് പോകുന്ന വഴിയാണ്. ആന പാസ് ചെയ്യുന്ന കറക്റ്റ് വഴിയിലാണ് ഇപ്പം ഞാനുള്ളത്. ആനപ്പിണ്ടങ്ങൾ ഫ്രഷ് ഉണ്ട്, ഫ്രഷ് ആനപ്പിണ്ടൊക്കെ ഉണ്ട്. ഇതാ കാണുന്ന പുതിയത് ഫ്രഷ് ആനപ്പിണ്ടം. ഇട്ട പിണ്ടാണ് ഇപ്പോൾ ടാൻ്റെ അവിടെ കണ്ടത് നമ്മൾ. ഇതിലെ ഇതാ സ്ഥിരമായിട്ട് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. നല്ല സൗണ്ടിലും സംസാരിക്കാൻ തന്നെ പേടിയാണ്, കാരണം സൗണ്ട് കേട്ടിട്ട് ഇനി ആന ഒന്നും വരണ്ട എന്ന് കരുതി. ആനനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ പെടുകയും ചെയ്യും. രണ്ടും ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ മുമ്പിൽ നമ്മൾ കാണുന്നതാ ഇവിടെ കണ്ടോ. ഇതാ ആന കാട്ടിനകത്ത് മരങ്ങളുടെ ചില്ലൊക്കെ ഒടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആന തന്നെ ആവും, കുറച്ച് വിട്ടാണ് കേട്ടോ, അടുത്തല്ല. നാല് പാടും നോക്കണം, മുമ്പിലേക്ക് ക്യാമറയിലേക്ക് മാത്രം നോക്കിയാൽ പോരാ.
എല്ലാ ഭാഗത്തേക്കും നോക്കിയിട്ട് പോകണം യാത്ര ചെയ്യാൻ നടക്കാൻ. നല്ല മരങ്ങളൊക്കെ നല്ല ഹൈറ്റ് നല്ല വലിയ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള മണ്ണുള്ള വലിയ മരങ്ങൾ കണ്ടോ. നല്ല മണ്ണുള്ള മരം. സമയം റെഡായിട്ടുണ്ട് ഏകദേശം. കാലൊക്കെ ഏകദേശം പൊട്ടാൻ തീരുമാനമായി. സൗണ്ടുണ്ട്, സൗണ്ടുണ്ട്. അല്ല പറഞ്ഞ കുരലാണോ? എല്ലാ വളവും ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. കാരണം മുമ്പിൽ തന്നെ ഇതാ കുരങ്ങ. ബാക്കൊക്കെ നോക്കണം. എവിടുന്ന് അറ്റാക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ശരിക്ക് ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ ഇറങ്ങിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതാണാവളവ് പ്രിയപ്പെട്ടവരെ, വളരെ റിസ്ക് എടുത്ത ഇന്നത്തെ അഡ്വഞ്ചർ ട്രിപ്പ് ഇതാ ഇവിടെ ഏകദേശം അല്പസമയത്തിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് നേരിൽ കാണാം. അതുവരെ ബൈ.